എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചമ്മന്തിന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു പുളി, പിന്നെ കുറച്ച് പച്ചമുളക്, ചുമന്നുള്ളി, തേങ്ങ, പിന്നെ ചെറിയൊരു കാന്താരിമുളക്, പിന്നെ വേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേപ്പിലയും ചുമന്നുള്ളിയും പുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഈ മിക്സിയിൽ നിന്ന് നമുക്ക് ഇതിനെ അങ്ങ് എടുക്കാം. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം, ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ വെറ്റൽ മുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു ചമ്മന്തിയുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.